അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യാർഡിൽ നിന്ന് ഒരുപാട് വാഹനങ്ങളുണ്ട്. താർ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, ഒരുപാട് അൾട്ടോ വന്നിട്ടുണ്ട്, ബ്രസ വന്നിട്ടുണ്ട്, അതേപോലെ ഐറ്റം ഗ്രാൻഡ് വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് മാനുവൽ ഒക്കെ ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല നമ്മൾ പരിചയപ്പെടുത്താൻ പോകണം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2012 V ഇന്നോവയും അതേപോലെ തന്നെ 2012 മാനുവൽ വരുന്ന ഫോർച്യൂണറാണ്. ഫോർച്യൂണർ നമുക്ക് 9,00,000 രൂപ കൊടുക്കാൻ പറ്റും, ഇത് നമുക്ക് 7,65 കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് വണ്ടികളാണ് പരിചയപ്പെടുന്നത്. ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്, ഏകദേശം മൊത്തം 45-50 വണ്ടിയുടെ കളക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇന്നോവനെ കാര്യങ്ങൾ നോക്കാൻ പോവാം. ഇന്നോവ ഇത് 2012 മോഡലാണ്. വിത്ത് HR നമ്പറിലാണെങ്കിലും നമ്മളിത് കേരള നമ്പറിലേക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. വിത്ത് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഫ്രണ്ടൊക്കെ Type 4 ഒക്കെ ആക്കിയിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ കാര്യങ്ങൾ ഓടാൻ കുറച്ച് കുറവാണ്. അപ്പം നമുക്ക് ഫ്രണ്ട് 2 ടയറൊക്കെ നമുക്ക് ആൾക്കാർ ഇട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയൽ വന്ന് നോക്കിയെങ്കിലും നല്ല നീറ്റ് ഉള്ള വണ്ടിയാണ്. 150,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. 7,65 കൊടുക്കണം വണ്ടിക്ക്. നമുക്ക് ഏകദേശം ഈ വണ്ടി ഒരു 6,00,000 മുകളിൽ നമുക്ക് ബാങ്ക് ലോൺ കേരളത്തിൽ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. 7-സീറ്റർ ആണ് വണ്ടി വരുന്നത്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതേപോലെ സൈഡ് ആണെങ്കിലും പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. 2012 ഇന്നോവ വി ആണ് കേട്ടോ വണ്ടി. വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്, G4 അല്ല. ബാക്ക് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതേപോലെ ഡിഫോഗർ വരുന്നുണ്ട്, ബാക്കിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കേരള നമ്പറിൽ നമ്മൾ വണ്ടി കൊടുക്കാൻ പറ്റും. ഈ വണ്ടിക്ക് 7,65,000 രൂപയാണ് നമ്മൾ ചോദിക്കണ വില. നീറ്റായ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്ന കൂടെ തന്നെ നമ്മളെടുത്തൊരു ഹരിയാനയിൽ രജിസ്ട്രേഷനിൽ വരുന്ന 2012 ഫോർച്യൂണർ വരുന്നുണ്ട്. ഫോർച്യൂണർ മാനുവലാണ്, നല്ല നീറ്റായ വാഹനമാണ്. ഇതാണെങ്കിൽ നമുക്ക് 9,00,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാണ്ട് അലോവീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് എല്ലാം വരുന്നുണ്ട്. ഇന്റീരിയൽ നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല നീറ്റാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇന്റീരിയലാണ്. സീറ്റൊക്കെ നല്ല ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ഒക്കെ ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്ന സീറ്റാണ്. നോക്കി നിങ്ങൾ ജസ്റ്റ് ടച്ചിൽ തന്നെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന സീറ്റാണ് കേട്ടോ. പിന്നെ സ്റ്റെയറിംഗ് വീൽ ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് 1,00,000 മുകളിൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ ആണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിലോമീറ്ററിലൊന്നും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞില്ല. ബാക്കിലെ ടയറും കുറവാണ്. നിങ്ങൾ ഇത് ഈ ഇതൊന്നും നോക്കിയാണ് വണ്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കി. അത്യാവശ്യം നല്ല നീറ്റായ വണ്ടിയാണ്. പുറകിലും സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ഒരു ഫാമിലിക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒരു 12 കിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയാൻ പറ്റും. പഴയ മോഡൽ തന്നെയാണ്. ബാക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ഒരു ക്രോം ഫിനിഷിങ്ങിൽ ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. NOC 9,000 രൂപയൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്പറാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളുണ്ട്. അതിൽ കച്ചറും കാര്യങ്ങളൊന്നും നോക്കണ്ട, അതൊക്കെ നമ്മൾ മാറ്റിത്തരും. പിന്നെ ഒരു സിൽക്കി ഗോൾഡ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. എന്തോ ഒരു നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി വേണമെന്നുള്ളൊരു നേരെ പോകുന്നില്ല. ഇത് മാത്രമല്ല 2010 മോഡൽ ഒരു ഫോർച്യൂണർ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ചെയ്തുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2012 വരുന്ന രണ്ട് വണ്ടികൾ, രണ്ട് ഹരിയാന രജിസ്ട്രേഷനിലെ വണ്ടികൾ. ഇത് നമ്മൾ NOC നമുക്ക് 9,000 രൂപയ്ക്ക് കൊടുക്കുക. ഇതാകുമ്പോൾ 7,65 കൊടുക്കുക. ഇതിനൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. കേരളത്തിൽ എവിടെയും വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.